ജനവാസ മേഖലയിൽ ഇറങ്ങിയ അരിക്കൊമ്പനെ കാട്ടിലേക്ക് തുരത്തുന്നതിനുള്ള നടപടികളുമായി തമിഴ്നാട് വനംവകുപ്പ്. തമിഴ്നാട്ടിലെ മാഞ്ചോല എസ്റ്റേറ്റ് പരിസരത്താണ് നിലവിൽ അരിക്കൊമ്പൻ ഉള്ളത്. പ്രത്യേക സംഘം ആനയെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് വനംവകുപ്പ് അറിയിച്ചു. പ്രദേശത്തെ സ്കൂളുകൾക്ക് അവധി നൽകി. തമിഴ്നാട്ടിലെ മുണ്ടൻതുറയിൽ നിന്ന് അരുൺരാജ് ചേരുന്നുണ്ട്. അരുൺരാജ്, ഈ അരിക്കൊമ്പൻ ഇങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതിപ്പോ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അരിക്കൊമ്പൻ അല്ലേ? തീർച്ചയായും കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലെ വനമേഖലയിലേക്ക് കടത്തിയ അരിക്കൊമ്പൻ വീണ്ടും വാർത്തകളിൽ താരമാവുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അരിക്കൊമ്പൻ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നതെങ്കിലും ഇപ്പോഴും ആശങ്ക ഈ തമിഴ്നാടിൻ്റെ ചില മേഖലയിൽ അരിക്കൊമ്പൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടൻതുറൈ, കളക്കാട് മുണ്ടൻതുറയിൽ കടുവ സംഗീത കേന്ദ്രത്തിന് സമീപമാണ്. ഈ വഴിയാണ് അരിക്കൊമ്പനെ കഴിഞ്ഞ ജൂൺ 5 ഈ ഓതയാർ അപ്പർ ഓതയാർ ഭാഗത്തേക്ക് കടത്തിവിട്ടത്. 35 കിലോമീറ്റർ ഉൾക്കാട് ഉള്ള ഭാഗത്താണ് അരിക്കൊമ്പനെ കടത്തിവിട്ടത് എന്നുള്ളതായിരുന്നു തമിഴ്നാട് വനംവകുപ്പ് അന്ന് അറിയിച്ചത്. പക്ഷേ അരിക്കൊമ്പൻ കഴിഞ്ഞ ഒരാഴ്ചയായി സഞ്ചരിച്ച ദൂരത്തിൻ്റെ പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാരണം 25 കിലോമീറ്ററാണ് അരിക്കൊമ്പൻ കഴിഞ്ഞ ഒരാഴ്ചയായി ഇപ്പോൾ സഞ്ചരിച്ചിരിക്കുന്നത്. സഞ്ചാരം പദം തുടർന്ന് ഇപ്പോൾ മാഞ്ചോലയിലെ ലയങ്ങളുടെ ഭാഗത്ത് കഴിഞ്ഞ ദിവസം രാത്രികളിലടക്കം എത്തി. ഈ ലയങ്ങളുടെ ഭാഗത്ത് വെച്ചിരുന്ന വാഴയടക്കം അരിക്കൊമ്പൻ നശിപ്പിച്ചു എന്നുള്ള വിവരങ്ങളും അടക്കം പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തേക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ കൂടി പുറത്ത് വന്ന സാഹചര്യത്തിലാണ് തമിഴ്നാട് വനംവകുപ്പ് പുതിയ നടപടികൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ആനയെ തിരിച്ച് ഈ കാട്ടിലേക്ക് തന്നെ തുരത്താനുള്ള നടപടികൾ തമിഴ്നാട് വനംവകുപ്പ് തുടരുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം ഈ ഊത്തുകുഴി സ്കൂളിന് പരിസരത്തും ഈ ആന എത്തിയിരുന്നു. ഇതേ തുടർന്ന് ഈ സ്കൂളുകൾക്ക് അടക്കം ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ മാഞ്ചോലയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾ, അത് കേരളത്തിൽ നടക്കം ഈ വെള്ളമടക്കം, ഈ വാട്ടർഫാൾസ് അടക്കം കാണാൻ ധാരാളം ആൾക്കാർ എത്തുന്ന സ്ഥിതിയുണ്ട്. മലയാളികളടക്കം എത്തുന്ന സ്ഥിതിയുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനടക്കം നിയന്ത്രണം ഇപ്പോൾ വരുത്തിയിരിക്കുകയാണ്. ആനയെ കാട്ടിലേക്ക് തന്നെ മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ തമിഴ്നാട് വനംവകുപ്പ് തുടരുന്നത്. 50 പേരടങ്ങുന്ന സംഘം, തമിഴ്നാടിൻ്റെ പ്രത്യേക സംഘം ഇപ്പോൾ ആനയെ ഉൾക്കാട്ടിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കുതിരപട്ടി എന്ന സ്ഥലത്തേക്ക് ഈ വനമേഖലയിലെ ആന മാറും എന്നുള്ളതാണ് നിലവിൽ വനംവകുപ്പ് പറയുന്നത്. പക്ഷേ ഈ കേരളത്തിലേക്ക് കടക്കാനുള്ള സാധ്യത നിലവിലില്ല എന്ന് തമിഴ്നാട് വനംവകുപ്പ് ഉറപ്പിക്കുന്നുണ്ട്. അതിൽ കാരണമായി പറയുന്നത് ചെങ്കുത്തായ പ്രദേശം ഈ ഭാഗങ്ങളിലടക്കമുണ്ട്. സ്വാഭാവികമായും അത് അരിക്കൊമ്പനെ കയറി വരണമെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ ആന നിൽക്കുന്ന സ്ഥലവും അതിൻ്റെ പരിസര പ്രദേശങ്ങളും അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നു. 2000+ തൊഴിലാളികൾ വസിക്കുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത് ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തമിഴ്നാട് വനംവകുപ്പ് ഒരു പ്രത്യേക നിരീക്ഷണം തന്നെ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നലടക്കം ഇടയ്ക്കിടയ്ക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഈ സാഹചര്യം അടക്കം പരിശോധിച്ചായിരിക്കും തുടർ നീക്കങ്ങൾ ഉണ്ടാവുക. എന്തായാലും അരിക്കൊമ്പൻ ഇന്ന് രാത്രി ഇനി എങ്ങോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് തമിഴ്നാട് വനംവകുപ്പ് ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ജനവാസ മേഖലയിൽ ഇറങ്ങിയ അരിക്കൊമ്പനെ കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുന്നു തമിഴ്നാട് വനംവകുപ്പ്. തമിഴ്നാട്ടിലെ മാഞ്ചോല എസ്റ്റേറ്റ് പരിസരത്താണ് നിലവിൽ ആന ഉള്ളത്. അവിടുത്തെ സമീപ പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. മുണ്ടൻതുറയിൽ നിന്നാണ് അരുൺരാജ് വിവരങ്ങളുമായി ചേർന്നത്.